നമസ്കാരം, ഞാൻ അരുൺ ശ്രീജി. ലൈഫ് ഇൻ 4x4 എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് കോട്ടയത്താണ് ഉള്ളത്. കോട്ടയം നാട്ടകത്തുള്ള Q6 എന്ന് പറഞ്ഞ കാർ ഡീറ്റെയിലിംഗ് ഷോപ്പിലാണുള്ളത്. ശരിക്കും നമ്മൾ തമ്നെയിൽ കണ്ട പോലെ ടൊവിനോ മുതൽ ഇവിടെ വന്നിട്ട് വണ്ടി ഡീറ്റെയിലിംഗ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സെറാമിക് കോട്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള രഹസ്യം നമുക്ക് ഇവിടുത്തെ ഓണറായ ബിബിൻ ചേട്ടനോട് ചോദിച്ചറിയാം. അപ്പോൾ വീഡിയോ തീർച്ചയായും മുഴുവനായി കാണുക. ആദ്യം പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആൾക്കാർക്ക് കാർ ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ സെറാമിക് കോട്ടിങ് എന്തിനു ചെയ്യുന്നു, ഏതൊക്കെ വണ്ടിയിൽ ചെയ്യാം, അല്ലെങ്കിൽ വണ്ടി ഇറങ്ങുന്ന സമയത്ത് തന്നെ ചെയ്യണോ, എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത്, പ്രീമിയം വണ്ടിക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ടാറ്റയുടെ നെക്സോൺ വാങ്ങുകയുണ്ടായി. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ എനിക്കൊന്ന് ഡീറ്റെയിൽ അല്ലെങ്കിൽ സെറാമിക് കോട്ടിങ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ അത് നമ്മുടെ ഈ ചെറിയ വണ്ടിക്കൊക്കെ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ എനിക്കും ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം, കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ട്. അപ്പം എല്ലാ ഡൗട്ട്സും, അതായത് ഇതിനെക്കുറിച്ചുള്ള ഒരുമാതിരിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഡൗട്ട്സ് കാര്യങ്ങളും എല്ലാം നമുക്ക് ഇന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആളുടെ അടുത്ത് തന്നെ ചോദിച്ചറിയണം എന്ന് നമ്മൾ തീരുമാനിക്കുകയുണ്ടായി. അതും പ്രകാരമാണ് നമ്മൾ ഇവിടെ Q6 വന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ കാർ ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ ഒരു സെറാമിക് കോട്ടിങ് എന്തിനാണ് വണ്ടിക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ വണ്ടികൾക്ക് ചെയ്യാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ പ്രീമിയം വണ്ടിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ട്. അതപ്പം എനിക്കും അറിയത്തില്ല, നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കത് ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് തന്നെ ചോദിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് ഞാൻ പറഞ്ഞു. ആ ആളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ Q6 ബിവിൻ ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ബിവിൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമുക്ക്, ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഡൗട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞതെന്നു വെച്ചാൽ, നമ്മുടെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ഒരു ടാറ്റയുടെ നെക്സോൺ വണ്ടി എടുക്കുകയുണ്ടായി. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ നമുക്ക് ഇങ്ങനെ പോലെ സെറാമിക് കോട്ടിങ് നമുക്കൊന്ന് ചെയ്താൽ, എനിക്ക് എൻ്റെ വണ്ടിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ആൾ എന്നോട് ചോദിച്ചു, എടാ ഇത് ഈ പ്രീമിയം വണ്ടിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ചെറിയ വണ്ടികൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത് വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ ചെയ്യണോ, അല്ലെങ്കിൽ കുറേ ഓടിക്കഴിയുമ്പോൾ ചെയ്താൽ പ്രശ്നമുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സെറാമിക് കോട്ടിങ്ങിനെ കുറിച്ചുള്ള കുറേ കോമൺ ഡൗട്ട്സ്, അതാണ് ഇപ്പോൾ ഞാൻ ബിവിൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കുകയാണ്, ബിവിൻ ചേട്ടൻ എത്ര വർഷമായി ഈ ഫീൽഡിൽ വന്നിട്ട്? ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 4 വർഷമായി. 4 വർഷം. ഓക്കെ. ഇവിടെയുണ്ട് കൊച്ചിയിലുണ്ട്. കാർ ഡീറ്റെയിലിംഗ് എന്ന് വെച്ചാൽ എല്ലാവരും ഒരു ധാരണ, കാർ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോഴേ മനസ്സിൽ വരുന്ന സെറാമിക് കോട്ടിംഗ് എന്നുള്ളത്. അതെ. സെറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് സ്റ്റേജ് മാത്രമാണ്. കാർ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡിഫറെൻ്റ് ഒരു പ്രോസസ്സർ. ഓക്കെ. അതായത് നമ്മളൊരു വണ്ടിയുടെ ഒരു പാർട്ട്സും, അതായത് ഇപ്പം പെയിൻറ് മാത്രമല്ല പ്രൊട്ടക്ഷനിൽ വരുന്നത്, പെയിൻറ് നമുക്ക് പ്രശ്നം കാണും, ഗ്ലാസ്സിൽ പ്രശ്നങ്ങൾ കാണും, അലോയ്സിൽ വരാം, എൻജിൻ ബേയിൽ വരാം, സീറ്റ്സിൽ പ്രോബ്ലംസ് വരാം, റൂഫ് ലൈനേഴ്സിൽ വരാം, പ്ലാസ്റ്റിക് പീസസിൽ വരാം. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന ആ അണ്ടർ, ഞങ്ങളുടെ കേസിൽ അണ്ടർബോഡി ഒഴിച്ച് ഈച്ച് ആൻഡ് എവറി കോർണർ ഓഫ് ദ കാർ ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യും. ഓക്കെ. ഇൻക്ലൂഡിങ് എൻജിൻ ബേ. എൻജിൻ ബേ അടക്കം. എൻജിൻ ബേ ഉൾപ്പെടെ. ഓക്കെ. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ചെയ്യും. ഓക്കെ. ഈ ഡീറ്റെയിലിംഗ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം, അതിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഗ്ലാസിൻ്റെ ക്ലീനിങ് കാണാം, ഗ്ലാസ്സിൽ വാട്ടർ സ്പോട്ട് കാണാം. ഓക്കെ. ഞാൻ പറഞ്ഞ പുതിയ വണ്ടിയുടെ കേസസ് അല്ല, ഒരു 2-3 ഇയേഴ്സ് ആയ വണ്ടികൾ തൊട്ടുള്ള വണ്ടികളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഓക്കെ. പിന്നെ പെയിൻറ്റിൽ പ്രോബ്ലംസ് ഉണ്ടാവാം, പെയിൻറ്റിൽ സ്ക്രാച്ചസ്, അതിനപ്പുറം സ്റ്റെയിൻസ് ചിലപ്പോൾ ഡെപ്ത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവാം. ഓക്കെ. അതല്ലെന്നുണ്ടെങ്കിൽ ടാർ സ്റ്റിക്കായതിന് ഇഷ്യൂസ്,
അങ്ങനത്തെ. പിന്നെ ഓവർ സ്പ്രേ, നമ്മളൊരു എവിടെയെങ്കിലും വണ്ടി വർക്കിന് കൊടുത്താൽ അതിൻ്റെ സൈഡിൽ പെയിൻ ബൂത്ത് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഉണ്ടാവുന്ന ഓവർ സ്പ്രേ വരാം. നമ്മൾ ഏതെങ്കിലും കൺസ്ട്രക്ഷൻ സൈറ്റിൽ വണ്ടി കൊണ്ടിട്ടാൽ ആ ബിൽഡിങ്ങിൽ പെയിന്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഓവർ സ്പ്രേസ് ഇഷ്യൂസ് ഉണ്ടാവും. ഒരുപാട് റിലേറ്റഡ് വണ്ടിയിൽ ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു 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 എന്താ പറയുക, ഒരു കൺസോൾഡേറ്റഡ് പ്രോസസ്സാണ് കാർ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. അതിനെ ഫ്രഷാക്കി ബ്രാൻഡ് ന്യൂ പോലെ ആക്കി കസ്റ്റമറെ തിരിച്ചേൽപ്പിക്കാം. ഈ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ പല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാം. അതിൽ ഒരു പ്രൊട്ടക്ഷൻ മെത്തേഡ് മാത്രമാണ് സെറാമിക് കോട്ടിങ്. അത് എല്ലാവരും, കാരണം ഇതിപ്പോൾ ഒരു ഒരു കോമൺ ക്ലീഷ ആയതുകൊണ്ട് എല്ലാവരും സെറാമിക് കോട്ടിങ് സെൻറ്റർ അല്ലേ, സെറാമിക് കോട്ടിങ് സെൻറ്റർ അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഞാൻ എവിടെയും സെറാമിക് കോട്ടിങ് മെൻഷൻ ചെയ്തിട്ടില്ല. എൻ്റെ ബോർഡിൽ പറഞ്ഞേക്കുന്നത് Q6 പ്രീമിയം കാർ കെയർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ. ഓക്കെ, ആ ഡീറ്റെയിലിങ്ങിനാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ കസ്റ്റമർ ബഡ്ജറ്റ് അനുസരിച്ച് പല രീതിയിൽ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാം. സ്റ്റാർട്ടിംഗ് ഫ്രം നമ്മളൊരു വാക്സീലൻ്റെ ഇട്ട് സെറാമിക് കോട്ടിംഗ് ഉണ്ട്, ഗ്രഫൈൻ കോട്ടിംഗ് ഉണ്ട്, പിന്നെ പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിം ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ഞങ്ങൾ കമ്മിങ് ഞങ്ങളൊരു പുതിയ ഔട്ട്ലെറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞാൽ സ്പ്രേയബിൾ PPF എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, PPF തന്നെ സ്പ്രേയബിൾ ആയിട്ടുള്ള. ഓക്കെ, അപ്പം അങ്ങനെ അങ്ങനെ പല പല ടെക്നോളജീസ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാം. അപ്പം ആ ഒരു പ്രൊട്ടക്ഷൻ പ്രോസസ്സ് മാത്രമാണ് ഈ ഫിനിഷിംഗിൽ നിങ്ങളെല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്ന സെറാമിക്. ഇതിന്റെ കോർ പ്രോസസ്സ് നടക്കുന്നത് ഡീറ്റെയിലിംഗിലാണ്. എക്സാക്ട് ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത്, എന്താണ് സെറാമിക് കോട്ടിംഗ്, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്? ഓക്കെ, സെറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് ജിയോ എന്ന് പറഞ്ഞ കമ്പനിയുടെ നമ്മൾ സർട്ടിഫൈഡ് ഡീറ്റെയിലറാണ്. ഓക്കെ, SiO2 സിലിക്കൺ ഡയോക്സൈഡ് ബേസ് ചെയ്തിട്ടുള്ള കോട്ടിംഗ് ആണ് ജിയോണ്ട വരുന്നതെല്ലാം. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് കേസ് ഒരു ഏജ്ഡ് ആയിട്ടുള്ള വണ്ടിയുടെ കേസ് എടുക്കാം. ഓക്കെ, ഏജ്ഡ് ആയിട്ടുള്ള വണ്ടിയുടെ കേസിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തെല്ലാം ഫ്രഷാക്കി ഈച്ച് ആൻഡ് എവറി കോണർ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. എന്തിനാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ പുറത്തുണ്ടാവാൻ ഇനി ചാൻസ് ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അതായത് ആ അവോയ്ഡ് ചെയ്യുന്ന പ്രോസസ്സ് ഒന്ന്, ഇപ്പം ടാറ് സ്റ്റിക്ക് ആവുന്ന ഇഷ്യൂസ്, ഓക്കെ, അല്ലെങ്കിൽ സ്ക്രാച്ച് ഒരിക്കലും സ്ക്രാച്ച് പ്രൂഫ് അല്ല. ഓക്കെ, നമുക്കൊരിക്കലും, ഞാൻ പലരും പറയും സ്ക്രാച്ച് പ്രൂഫ് ആണോ ഇത് ചെയ്താൽ എല്ലാം കഴിഞ്ഞു, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ആൾക്കാർക്ക്. കാരണം ഈ സെറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്ക്രാച്ചേ വണ്ടിയിൽ ഉണ്ടാവത്തില്ല. അത് 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 വളരെ തെറ്റായ ഒരു ധാരണയാണ്. അത് പലരും മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും നമ്മളൊരിക്കലും നമ്മൾ കസ്റ്റമറടുത്ത് ഉള്ളത് പറഞ്ഞ് തീർച്ചയായും നമുക്കിപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്കില്ലാത്ത ഒരു കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് പറയേണ്ട ആവശ്യം. കറക്റ്റ് എന്താണോ ഇതുകൊണ്ട് കിട്ടുന്ന ഔട്ട്പുട്ട് അത് നമ്മൾ പറയാം. അതായത് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് കോട്ടിങ്സ് എല്ലാം. ഓക്കെ, നമ്മൾ നിലവിൽ പെയിന്റിൽ ഉണ്ടാവുന്ന ഇപ്പം ബേർഡ് ഡ്രോപ്പിങ്സ്, ഓക്കെ, ട്രീ സാപ്പിങ്സ്, ഓക്കെ, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ഓവർ സ്പ്രേ ഇഷ്യൂസ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ കോട്ടിംഗ് ചെയ്താൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വണ്ടിയുടെ ഗ്ലോസ് ലെവൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അതായത് നിലവിലെ ഗ്ലോസ് ലെവലിനെക്കാട്ടും എങ്ങനെ പോലെ ഒരു 2 times ഗ്ലോസ് ലെവൽ കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് മെയിൻ്റനൻസ് വളരെ എളുപ്പമാണ്. നമ്മളൊരു വണ്ടി വാഷ് ചെയ്യുമ്പോൾ അതിൽ സ്റ്റിക്കാവുന്ന ഡേർട്സിൻ്റെയും കണ്ടാമിനൻസിൻ്റെയും ചാൻസസ് വളരെ കുറവായതുകൊണ്ട് നമ്മുടെ വാഷിംഗ് പ്രോസസ്സ് വളരെ എളുപ്പമാണ്. ഓക്കെ, പക്ഷേ ഇത് കഴിഞ്ഞാൽ ഈ കോട്ടിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇതിൻ്റെ മെയിൻ്റനൻസ് പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്താലും അത് മെയിൻറ്റെയിൻ ചെയ്തോണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ആണെന്നുണ്ടെങ്കിൽ 1 year തൊട്ട് 5 years 7 years വരെയുള്ള പാക്കേജസ് കറൻറ്റ്ലി അവൈലബിൾ ആണ്. ഓക്കെ, ഈ 7 years വരെയുള്ള പാക്കേജസിൽ ഒരു പാക്കേജ് എടുക്കുമ്പോഴും അതിന് നമുക്ക് ഇയർലി മെയിൻ്റനൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ മെയിൻ്റനൻസ് പ്രോസസ് കറക്റ്റായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ വണ്ടി എന്നും ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നു ബ്രാൻഡ് ന്യൂ പോലെ നമ്മൾ പറയുന്ന ആ ടൈം പീരീഡിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ പറഞ്ഞ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, പുതിയ വണ്ടികൾ ചെയ്യണമോ എന്നുള്ള. ഞാനിപ്പോൾ പറഞ്ഞതിനകത്ത് തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ട്രീ സാപ്പിങ്സ് അല്ലെങ്കിൽ ബേർഡ് ഡ്രോപ്പിങ്സ്, ഇത് വീണിട്ട് വണ്ടിയുടെ ക്ലിയറിനകത്തൂടെ ഇറങ്ങി അത് പെയിൻറ്റിൽ ചെന്നാൽ പിന്നെ നമുക്കതിനെ ക്യൂർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പം ആ സ്റ്റെയിൻ നമുക്ക്, നമ്മൾ സ്റ്റെയിൻ വന്നാൽ തന്നെ സ്റ്റെയിൻ റിമൂവ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ക്ലിയർ കോട്ട് ലെവലില്ല. ഓക്കെ, ആ ക്ലിയറിൻ്റെ തിക്നെസ് ഒരുപാട് നമുക്ക് കുറയ്ക്കാനും പറ്റത്തില്ല. അതിനൊരു പരിധിയുണ്ട്. അപ്പം ആ സ്റ്റെയിൻ ഓൾറെഡി ഇറങ്ങി പെയിൻറ്റിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് റീപെയിൻറ്റിങ് സൊല്യൂഷൻ ഉണ്ട്. അപ്പം അത് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിത് വണ്ടി ബ്രാൻഡ് ന്യൂ വണ്ടികൾ എടുക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ
കോട്ടിങ്സും കാര്യങ്ങളും അപ്ലൈ ചെയ്തിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകുന്ന പരമാവധി കുറയ്ക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ അകത്ത് നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്, എപ്പോഴും നമ്മൾ വണ്ടി പുതിയതിറങ്ങുന്ന സമയത്ത് നമ്മൾ ആ കൂടത്തിൽ തന്നെ കോട്ടിങ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇങ്ങനെ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മൾ ഇത് വേറൊരു കാര്യം ചോദിക്കേണ്ടത് എന്ന് വെച്ചാൽ, നമുക്ക് അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാലും ഞാൻ ചോദിക്കുന്നുള്ള മെയിൻ്റെനൻസ്, അതായത് ഇത് നമ്മളിപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ഇവിടുന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ വാഷിംഗ് സെൻറ്ററിൽ കൊണ്ട് നമുക്ക് വണ്ടി വാഷ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും നമ്മൾ നോർമൽ അവിടെ ഇങ്ങനെ ഡീസലൊക്കെ ഇട്ട് കഴുകുമ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ ഇത് മോശമായി പോവോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഡൗട്ടുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് അടുത്തുള്ള മെയിൻ്റെനൻസ് അതൊന്ന് പറയാം. ഇത് നമുക്കിപ്പോൾ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രോസസ് പ്രകാരം ഫസ്റ്റ് 7 ഡേയ്സ് ഷാംപൂസ് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ആ ഫസ്റ്റ് 7 ഡേയ്സ് നിങ്ങൾക്ക് വണ്ടി വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യാം. ഓക്കെ, ഷാംപൂസ് ഒന്നും ഉപയോഗിക്കരുത്. ഞങ്ങൾ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ കൂടെ ഞങ്ങൾ ഇതിൻ്റെ ഷാംപൂസും ടോവൽസും ഒക്കെ കൊടുക്കുന്നുണ്ട് കസ്റ്റമർക്ക്. അത് തീരുമ്പോൾ അവർക്ക് ഞങ്ങൾ ബൈബാക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഈ പുറത്തുനിന്ന് നമ്മൾ ഈ വണ്ടി വാഷ് ചെയ്യാൻ എടുക്കുന്ന, നേരത്തെ ചോദിച്ചു ഒരു വാഷിംഗ് സെൻ്ററിൽ കൊടുക്കുക, ഒരിക്കലും വാഷിംഗ് സെൻ്ററിൽ കൊടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, ഒരിക്കലും ഒരു പ്രോസസ്സില്ല. പക്ഷേ യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് അവർ ടീപ്പോളോ കോസ്റ്റിക് സോഡയോ ഡീസലോ, ഓക്കെ, അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞേക്ക്, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്ക്. ഡീസൽ, ഓക്കെ, കോസ്റ്റിക് സോഡ, ഓക്കെ, ടിപ്പോൾ, ടിപ്പോൾ, ഈ മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് സാധനങ്ങൾ വണ്ടിയിൽ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത്. ഉപയോഗിക്കരുത്. ചിലരൊക്കെ ക്ലിനിക് പ്ലസിന് വളരെ വലിയ ആരാധകരാണ്. ഒരു കാരണവശാലും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വണ്ടി വാഷ് ചെയ്യാൻ ഉപയോഗിക്കരുത്. നമുക്ക് ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ജിയോണ്ടർ ഷാംപൂസ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇനി അത് കൂടാതെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ട് നല്ല ബ്രാൻഡഡ് കമ്പനികൾ ഒരുപാടുണ്ട് ഷാംപൂസ്. ഓക്കെ, അത് pH കണ്ടന്റ് 12 താഴെയുള്ള ഏത് ഷാംപൂസ് വേണമെങ്കിലും സെറാമിക്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് ഒരു അഡ്വാൻറ്റേജ്, pH കണ്ടന്റ് 12 താഴെയുള്ള ഏത് ഷാംപൂ. പ്യോർലി കാർ ഷാംപൂ എന്ന് പറയുന്ന മാർക്കറ്റിൽ വിൽക്കുന്ന ബ്രാൻഡഡ് നല്ല കമ്പനികൾ ഒരുപാട് കാർ ഷാംപൂസ് ഉണ്ട്, അതിന് നല്ല കമ്പനികളുണ്ട്, ഒരുപാട് നല്ല ബ്രാൻഡ്സ് ഉണ്ട്. ആ ബ്രാൻഡ്സിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് പർച്ചേസ് ചെയ്യുക കസ്റ്റമർക്ക്. ഇപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞാൽ, ഇപ്പം എന്നെ സംബന്ധിച്ചാൽ എനിക്കിവിടെ ദൂരത്തുനിന്നുള്ള കസ്റ്റമേഴ്സൊക്കെ കണ്ടമാനമുണ്ട്. അപ്പം ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ചിലർക്ക് ഷാംപൂ തീർന്നു കഴിഞ്ഞാൽ ബിവിൻ എന്ത് ചെയ്യും വിളിച്ച്, ചിലർക്ക് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും, ചിലർ നിയർ ബൈ നല്ല DIY ഔട്ട്ലെറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നല്ല ഷാംപൂസ് അവരുടെ നമ്മൾ സജസ്റ്റ് ചെയ്ത് മേടിക്കാൻ പറയാം, അത് ഉപയോഗിച്ച് കഴിയാൻ പറ്റും. ആക്ച്വലി ഈ സംഭവം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് ഒരു ലൈഫ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ഇത്ര വർഷത്തേനൊരു ഇതിന് നമുക്കുള്ള പ്രൊട്ടക്ഷൻ, ഒരു വാറണ്ടിയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ? എത്ര അത് പാക്കേജ് അനുസരിച്ചാണോ നമ്മൾ പറയേണ്ടത്? നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പാക്കേജിൽ നിന്ന് 1 ഇയർ ഉണ്ട്, ഓക്കെ, 3 ഇയർ ഉണ്ട്, 5 ഇയർ ഉണ്ട്, 7 ഇയർ ഉണ്ട്, 10 ഇയർ വരുന്നത് PPF. ഓക്കെ, പെയിൻറ്റ് പ്രൊട്ടക്ഷൻ ഫിലിമിന് ഞങ്ങൾ 10 ഇയർ വരുന്നുണ്ട്. പെയിൻറ്റ് PPF ചെയ്യുന്നത് എക്സ്പെൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ PPF ആണ് ചെയ്യുന്നത്. ഓക്കെ, അതിന് 10 വർഷം വരെ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിംജേട്ടാ, ഞാൻ ഇവിടെ വന്നിട്ട് പ്രീമിയം വണ്ടികൾ മാത്രമാണ് കണ്ടേക്കുന്നത്. അല്ലാതെ ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ നോക്കുമ്പോൾ എല്ലാ വണ്ടികളും ഓൾമോസ്റ്റ് പ്രീമിയം വണ്ടികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ മെർസിഡസ് ആണെങ്കിലും ഓഡി ആണെങ്കിലും എല്ലാം കിടക്കുന്ന എല്ലാം പ്രീമിയം വണ്ടികളാണ് കൂടുതലും. അപ്പോൾ എല്ലാവർക്കും, ഞാനടക്കമുള്ള സാധാരണക്കാർക്കുള്ള ഒരു ഡൗട്ടാണ്, ഈ സെറാമിക് കോട്ടിങ് പ്രീമിയം വണ്ടികൾക്ക് മാത്രമേ ഉള്ളൂ, അല്ല പ്രീമിയം വണ്ടിക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെ ഉള്ള കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നമുക്ക് എല്ലാ വണ്ടികൾക്കും ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ഒരു കാര്യം എന്താണ്? എല്ലാ വണ്ടികളും പെയിൻ്റ് ഉള്ളതല്ലേ? തീർച്ചയായിട്ടും എല്ലാ വണ്ടികളും ചെയ്യാം. ഇതിപ്പോൾ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ് പ്രീമിയം വണ്ടികൾ മാത്രം ആണ് ഈ പ്രോസസ്സ് പറ്റുള്ളൂ. പക്ഷെ വെറുതെ ആണ്. ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു 2 weeks മുമ്പ് നമ്മളൊരു അംബാസഡർ വോട്ട് ചെയ്തു. ഓക്കെ, അംബാസഡർ പഴയ വണ്ടി, പഴയ അംബാസഡർ. അപ്പം പിന്നെ ഒരു ബെൻസിന്റെ 124 ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആഗ്രഹത്തിന് പുറത്ത് കൊണ്ടുവന്ന്
റീസ്റ്റോർ ചെയ്ത് ബ്രാൻഡ് ന്യൂ പോലെ ആക്കി എടുക്കാനായിട്ട് ഉള്ള ആഗ്രഹമുള്ളവരാ. ഓക്കെ, ഇപ്പം ചെറിയ വണ്ടി എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അത് കസ്റ്റമറിന്റെ ഒരു ഔട്ട്ലുക്ക് ആണ്. മീൻസ് അവര് കാണുമ്പോ പ്രീമിയം വണ്ടികൾ കിടക്കുന്നു, അവിടെ പ്രീമിയം വണ്ടികൾ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള അങ്ങനൊന്നും ഇല്ല. നമ്മൾ എല്ലാ വണ്ടികളും ചെയ്യുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ടിംഗ് ഫ്രം 10,000 തൊട്ട് മുകളിലേക്ക് പാക്കേജസ് ഉണ്ട്. ഓക്കെ ഓക്കെ, അത് ശരിക്കും എല്ലാവരും ഒരു ഡൗട്ടാണ്. കാരണം എല്ലാ സെന്ററിലും ഇങ്ങനെ കാണുമ്പോൾ കൂടുതലും പ്രീമിയം വണ്ടികൾ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ വണ്ടി അവിടെ ചില ആൾക്കാർക്ക് ചോദിക്കാൻ പോലും മടിയുണ്ട്. ഇനി നമ്മുടെ വണ്ടി ചെന്ന് ചോദിക്കുമ്പോൾ ഈ വണ്ടി ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറയുമെന്ന് ആൾക്കാർക്ക് ഒരു ഡൗട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചോദിച്ചത്. അങ്ങനെയൊന്നുമില്ല, ഏത് വണ്ടി നമ്മൾ ബെൻസ് BM ഓടി മാത്രമേ ചെയ്യൂ, അങ്ങനെയൊന്നും എല്ലാ വണ്ടികളും ചെയ്യുന്നുണ്ട്. ചില കസ്റ്റമർ വരുമ്പോ ഇവിടെ വണ്ടികൾ കാണുന്നുണ്ട്, അത് ടൈംസ് ആണ്. കണ്ടിന്യൂസ് ഫ്ലോ ഒരിക്കലും അങ്ങനെ വരാറില്ല, കൂടുതൽ ഈ പറഞ്ഞ പ്രീമിയം സെഗ്മെന്റ്. പക്ഷെ എല്ലാ വണ്ടികളും നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഡിപെൻഡ്സ് ആ പാക്കേജിനനുസരിച്ച് നമുക്ക് കോസ്റ്റ്. 10,000 തൊട്ട് മുകളിലേക്ക് നമുക്ക് പാക്കേജസ് ഉണ്ട്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. 10,000 രൂപ മുതലേ നമുക്ക് പാക്കേജസ് ഉണ്ട്, മേലോട്ടുണ്ട്. പിന്നെ അതിന്റെ കസ്റ്റം പാക്കേജസ് വേറെ ഉണ്ട്. ഇവ സ്റ്റാർട്ടിംഗ് ഫ്രം 2,500 തൊട്ട് മുകളിലേക്ക്. ഇപ്പൊ ഗ്ലാസ് ക്ലീനിങ്, ഫ്രണ്ട് ഗ്ലാസ് എല്ലാരും പറയുന്ന കംപ്ലൈന്റ് ആണ്. നമുക്ക് രാത്രി വിഷൻ പ്രോബ്ലം ഉണ്ട്, വാട്ടർ സ്പോർട്ട് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിനൊരു കസ്റ്റം പാക്കേജ് ആയിട്ട് വെച്ചിട്ട് ഗ്ലാസ് ഓഫ് വാട്ടർ സ്പോർട്സ് ക്ലീൻ ചെയ്തതിനു ശേഷം അതിന്റെ പുറത്തൊരു കോട്ടിംഗ് ഉൾപ്പെടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്റീരിയർ ക്ലീനിങ്, അപ്പം പ്രീമിയം കാർസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും നോർമൽ ആണ് ലെതർ സീറ്റ്സ് ഒക്കെ വരുന്ന വണ്ടികളിൽ ഇന്റീരിയർ ക്ലീനിങ് മാത്രമായിട്ട് നമ്മൾ ആ പാക്കേജിന്റെ കൂടെ ഈസി ഡിസ്ഇൻഫെക്ഷൻ ഉൾപ്പെടെ ചെയ്ത് ആ പാക്കേജ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ബേസിക് പാക്കേജസ് ആണ്. നമ്മൾ ആസ് എ ഹോൾ വണ്ടി ഫുള്ളായിട്ട് ചെയ്യുന്ന പാക്കേജസ് സ്റ്റാർട്ടിംഗ് ഫ്രം 10,000 കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് സാധാരണഗതിയിൽ ഈ ഇന്റീരിയർ ക്ലീനിങ്, അതായത് വണ്ടിയുടെ അകത്തുള്ള കാര്യങ്ങളെല്ലാം പക്കാക്കി ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ മുതൽ നമുക്ക് മേളിലോട്ട് പാക്കേജസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനൊരു ഡൗട്ട് ചോദിക്കുന്നത് വെച്ചാൽ ഈ ഥാർ പോലെയുള്ള വണ്ടികൾ സോഫ്റ്റ് ടോപ്പ് വരുന്നുണ്ടല്ലോ, അപ്പം അങ്ങനെയുള്ള വണ്ടികൾ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിന് ചെയ്തത്? അപ്പോൾ സോഫ്റ്റ് ടോപ്പിൻ്റെ മേളിൽ ഏതെങ്കിലും കോട്ടിംഗ് ഉണ്ടോ? പിന്നെ എനിക്കറിയേണ്ട വിൻഡ്ഷീൽഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ലെതർ സീറ്റ്സ് അതിൻ്റെ എല്ലാം കൂടെ ആ കാര്യങ്ങളൊന്ന് പറയാം. അത് ഥാറിൻ്റെ ഇപ്പം രണ്ട് രീതിയിൽ കൺവെർട്ടബിൾ സോഫ്റ്റ് ടോപ്പും വരുന്നുണ്ട്, ഹാർഡ് ടോപ്പും വരുന്നുണ്ട്. രണ്ടും പ്രത്യേക മെറ്റീരിയൽ. സോഫ്റ്റ് ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു ക്ലോത്ത് പോലത്തെ മെറ്റീരിയൽ, ഹാർഡ് ടോപ്പ് ആണെങ്കിൽ ഫൈബർ ആവും. അപ്പം ഇതിന് രണ്ടിനും നമ്മുടെ കോട്ടിങ്സ് ഉണ്ട്. സോഫ്റ്റ് ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ജിയോണ്ട് തന്നെ ഫാബ്രിക് കോട്ട് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്. അത് ഹൈഡ്രോഫോബിക് ആണ്, കുറച്ചുകൂടെ ബ്ലാക്കിന്റെ റിച്ച്നെസ് കൂടുതൽ കിട്ടും, സ്റ്റെയിൻ റെസിസ്റ്റന്റ് സോഫ്റ്റ് ടോപ്പ് വണ്ടികൾക്ക്. ഹാർഡ് ടോപ്പ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫൈബർ പാർട്സ് ആണെങ്കിൽ അതിന് ട്രിം എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ ഓരോ ഓരോ പാർട്സിന് ഇപ്പോൾ സീറ്റ്സ് ആണെങ്കിൽ സീറ്റ്സിന് ജിയോണ്ട് തന്നെ ലെതർ കോട്ട് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്, ലെതർ ഷീൽഡ് ഉണ്ട്. ഓക്കെ, പിന്നെ ഗ്ലാസ്സിനാണെന്നുണ്ടെങ്കിൽ അവരുടെ വ്യൂ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്. ഇതെല്ലാം സെറാമിക്കിൻ്റെ ഫീച്ചേഴ്സ് തരുന്നതിന് വേണ്ടി ഓരോ പർട്ടിക്കുലർ പാനൽസും പാർട്സിനും വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ഹോൾ പാക്കേജാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഒരു കസ്റ്റമർ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് പെയിന്റ് മാത്രം പ്രൊട്ടക്ട് ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പാക്കേജ് ഇല്ല. ഇല്ല, നമ്മുടെ ലേബിൾ ഒരു വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആസ് ഹോൾ ആസ് സച്ച് ആ ഒരു ബ്രാൻഡ് ന്യൂ ലെവലിൽ ഞങ്ങൾ കൊടുക്കുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തം വരുന്ന രണ്ട് കേസസ്, ഒന്ന് ഫ്രണ്ട് വിൻഷീൽഡിൻ്റെതും ഒന്ന് ഈ സി ഇന്റീരിയർ ക്ലീനിങ്ങും. ഓക്കെ, ചില കസ്റ്റമേഴ്സ് ഇപ്പം നമ്മൾ ചെയ്ത വണ്ടികളാണെങ്കിൽ തന്നെ വർഷങ്ങൾക്ക് ശേഷം അവർ പലരും വന്നിട്ട് പറയാം ഞങ്ങൾ ഇന്റീരിയർ ക്ലീനിങ് മാത്രമാണ് ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ ആ പ്രോസസ്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇനി എനിക്കറിയേണ്ടത് ഇപ്പോൾ നോർമൽ കേസിൽ ഒരു വണ്ടി കൊണ്ടു തന്നു, എത്ര ദിവസമാണ് ഇതിൻ്റെ ടൈം പീരീഡ്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ്? ഇപ്പം നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടി ഇതിപ്പോൾ ചെയ്യുന്ന വണ്ടിയാണോ? ഇത് ചെയ്ത വണ്ടിയാണ്, മെയിൻ്റനൻസ് പ്രോസസ്സ്, മെയിൻ്റനൻസ് പ്രോസസ്സിന് വന്നാൽ ഇപ്പുറത്തെ കിടക്കുന്ന വണ്ടിയോ ഇത് പുതിയതായിട്ട് ചെയ്യാം? ഇത് ഇത് ചെയ്യാൻ ഇതിൻ്റെ കസ്റ്റം ജോബ് ആണ്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ബംബേഴ്സും നമുക്ക് പെയിൻറ്റ് പ്രൊട്ടക്ഷൻ ഫിലിം PPF ഒട്ടിക്കണം. പുള്ളിക്ക് എൻജിൻ ബേ ക്ലീൻ ചെയ്തിട്ട് എൻജിൻ ബേയിൽ കോട്ടിംഗ് ഇടണമെന്ന്. ഓക്കെ, അങ്ങനെയുള്ള ഒരു സെപ്പറേറ്റ് പുള്ളിക്ക് ആ PPFന്റെ പാക്കേജിന് വേണ്ടി വന്ന എസെൻഷ്യൽ പാക്കേജ് എന്ന് പറഞ്ഞാൽ PPF നമ്മൾ ചെയ്യുന്നു. അതായത് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണെങ്കിലും കസ്റ്റമറിന്റെ നീഡ് എന്താണോ അതനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി ഈ പ്രോസസ്സിന്റെ എത്ര ദിവസം വേണം അതൊന്ന്? നമുക്ക് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻലി നമ്മൾ ചെയ്യുന്നത് ഒന്ന് കോട്ടിംഗ് വർക്ക്സ്, അതായത് സെറാമിക് ആണെങ്കിലും ഗ്രഫേൻ ആണെങ്കിലും, പിന്നെ ബേസിക് ഡീറ്റെയിലിംഗ്, പിന്നെ പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിം. അങ്ങനെ മൂന്ന് പ്രോസസ്സാണ് നമ്മുടെ ഇവിടെ ചെയ്യുന്നത്. പിന്നെ കസ്റ്റം പെയിന്റിംഗ് ജോബ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്, അത് സെപ്പറേറ്റ്. നമ്മുടെ ഈ ഡീറ്റെയിലിംഗ് സംബന്ധപ്പെട്ട് നമ്മൾ ബേസിക് ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ അതിന് 2 days ഫുൾ വേണം. തേർഡ് ഡേ മോർണിംഗ് നമ്മൾ വണ്ടി കൊടുക്കും, കാറുകളാണെങ്കിൽ, ബൈക്ക് ആണെന്നുണ്ടെങ്കിൽ പിറ്റേ ഒരു ദിവസം കൊണ്ട് നമ്മൾ ബേസിക് ഡീറ്റെയിലിംഗ്. സെറാമിക് കോട്ടിങ്ങിന്റെ പാക്കേജ് അല്ലെങ്കിൽ ഗ്രഫീൻ കോട്ടിങ്ങിന്റെ പാക്കേജ് വരുവാണെന്നുണ്ടെങ്കിൽ 3 full working days നമുക്ക് വേണം ഒരു വണ്ടി. 4th day morning ആണ് വണ്ടി നമ്മൾ കൊടുക്കുന്നത്.
അത് എത്ര പ്രഷർ ചെയ്താലും ഞങ്ങൾ 3 days ബിക്കോസ് ഇതിന് ഓരോ പ്രോസസ്സിന് ഓരോ ക്യൂറിംഗ് ടൈം ഉണ്ട്. അതെല്ലാം കൊടുത്ത് കൊടുത്ത് എങ്കിലും അവർ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇനി PPF ആണെന്ന് വെച്ചാൽ പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിം, PPF ആണെന്നുള്ള നമ്മൾ 5 days എടുക്കും. എന്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ 2 ദിവസത്തിൽ തീരും. പക്ഷെ ഞങ്ങൾ 5 days എന്തിനാ മേടിക്കുന്നത് വെച്ചാൽ ആ 5 days ഞങ്ങൾ വണ്ടി ടേക്ക് കെയർ ചെയ്തതിനു ശേഷം ഇതിന്റെ കോർണേഴ്സോ എഡ്ജസോ എവിടെയെങ്കിലും പീൽ ഓഫോ ബബിൾസ് ഫോം ചെയ്യണോ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഒരു ബോണറ്റിൽ നമ്മൾ PPF ഒട്ടിച്ചിട്ട് അതിന്റെ കോർണറിൽ എവിടെയെങ്കിലും ഒന്ന് ബബിൾസ് ഫോം ചെയ്യും, അല്ലെങ്കിൽ പീൽ ഓഫ് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് ആ വണ്ടി ഫുള്ള് ബോണറ്റ് റിമൂവ് ചെയ്തിട്ട് എല്ലാം ഒട്ടിക്കേണ്ടി വരും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മളത് ഉറപ്പ് വരുത്തിന് ശേഷമേ നമ്മൾ കസ്റ്റമേഴ്സ് കൊണ്ടുപോകും. പിന്നെ ഒരു ഡൗട്ട്, ഇപ്പൊ നമ്മൾ ഇത് ചെയ്തിട്ട് വണ്ടി ഇറങ്ങി, ഇപ്പോൾ വണ്ടി കുറേ നാൾ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഡെൻറ്റോ സ്ക്രാച്ചസോ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ എന്താണ് നെക്സ്റ്റ് നമ്മൾ രണ്ട് കേസസ് ഉള്ളൂ. ഒന്ന് PPF ഒന്ന് സെറാമിക്കിൻ്റെ. ഓക്കെ, PPF ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഫെൻഡർ തട്ടിയെന്ന് വെച്ചു. ഓക്കെ, PPF ആണ് ഒട്ടിച്ചേക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡെപ്തിൽ സ്ക്രാച്ച് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് ഇളക്കി കളഞ്ഞിട്ട് പുതിയ ഒട്ടിക്കുന്ന പോലെ ഇത് റിമൂവ് ചെയ്യുക, ഈ ഒരു പാനൽ പുതിയത് ഒട്ടിക്കുക. ഇനി അതല്ല, ഇപ്പൊ ഡെപ്തിലുള്ളതാണ്, ആക്സിഡന്റ് ഒക്കെ ആയിട്ട് ഡെപ്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാനൽ രണ്ടാമത് കൊണ്ടുവന്ന് നമുക്ക് പുതിയ ഒട്ടിക്കുക. സെറാമിക് ആണെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ പാനൽ ആ ഒരു പാനൽ ടു പാനൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഈ ഒരു ഒരു ബമ്പറിന് ഒരു കോർണർ ഇതാണെന്ന് വെച്ചു സ്ക്രാച്ചായി, അവർ റീപെയിന്റ് ചെയ്തു. റീപെയിന്റ് ചെയ്ത് നമുക്ക് ആ ബമ്പ് ഫുള്ളായിട്ട് നമ്മള് പക്ഷേ നമുക്ക് ചെയ്തു കൊടുക്കാം, അത് ഒരേപോലത്തെ ആ ഒരു പെർഫെക്ഷൻ ചെയ്ത് കൊടുക്കാനും പറ്റും. അതായത് മറ്റേ ഒരു പ്രശ്നമല്ല, ഇവിടെ വന്നേക്കുന്ന ഒരു വണ്ടി കോട്ടിങ് ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് തോന്നിയ ഡൗട്ട്സ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ ഞാനത് തീർച്ചയായിട്ടും ബിംജേൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പറയുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ഞാനിവിടെ ആദ്യം തന്നെ ഈ ഒരു കാര്യത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ഒരുപാട് ഈ കാർ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്, എറണാകുളത്തൊക്കെ ആണെങ്കിലും ഒരുപാടുണ്ട്. അപ്പോൾ ഈ ടോവിനോയോ അല്ലെങ്കിൽ നമ്മുടെ കുറേ ആൾക്കാരെ സെലിബ്രിറ്റി ഇപ്പോൾ നരേൻ കാർജിൻ്റെ അവിടെ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സെലിബ്രിറ്റീസ് അവർ ഇവിടെ വന്ന് ചെയ്യുന്ന Q6 വന്ന് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? അത് ഓരോന്നും പേഴ്സണൽ ആണ്. അതായത് ഇപ്പം നരേൻ കാർത്തിയൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ നമുക്ക് മനോരമയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ച്, ഒരു അവരൊരു ഓട്ടോമോട്ടീവ് റിലേറ്റഡ് പ്രോഗ്രാം. അന്ന് ഞങ്ങൾ സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈമില് ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടി നരേനായിട്ട് ഇന്റഗ്രേഷൻ. അന്ന് ഇന്ററാക്ട് ചെയ്ത സമയത്ത് നമ്മൾ പുള്ളിയായിട്ട് സംസാരിച്ചു, എന്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അങ്ങനെ പുള്ളി നമ്മളെ ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ പുള്ളിയുടെ വീട്ടിൽ പോയാൽ ചെയ്തു കൊടുത്തത്. അപ്പം അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. പിന്നെ ടോവിനോ ശരിക്കും പറഞ്ഞാൽ ആദ്യം ക്യൂസാൻ എടുത്ത സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന ഞാൻ പരിചയപ്പെട്ടതാ. അപ്പം ടിൽ നൗ ഇന്നലെ വരെ ഇപ്പൊ പുള്ളിയുടെ വണ്ടിയുടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതും ഈ പറഞ്ഞ ഒരു പുള്ളി എടുക്കുന്ന വണ്ടികളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. നമ്മളിൽ പുള്ളി 100% സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ വർക്കിലും കാര്യത്തിലെല്ലാം. ഓക്കെ, നമ്മളത് കീപ്പ് ചെയ്യാനും ഞങ്ങളും പരമാവധി ശ്രമിക്കാം. അവര് നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഇത്രയും ദൂരം ഓരോ വണ്ടികൾ തന്നത്. അതാണ് ഞാൻ ആലോചിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നപ്പോ എന്തോ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരു വണ്ടി കൊണ്ട്, അതാ ഞാൻ അന്നേരം ആലോചിച്ചു ഇത്രയും ഇവിടെ എല്ലായിടത്തും ഉണ്ടായിട്ടും ഈ വണ്ടി ഇവിടെ കൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ഈ Q6 എന്ന് ഇത് പറയുന്ന കൂടാതെ ഗ്രീൻസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൂടെ കണ്ടു, കാർ കെയർ എന്ന് പറഞ്ഞു. അപ്പം അതും Q6 തമ്മിലുള്ള ബന്ധം എന്താണ്? അവരുടെ ഒരു ഇതിലാണോ നമ്മൾ ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മുടെ എൻ്റയർ പ്രോസസ്, അതൊന്ന് പറയാം. അതായത് ഗ്രീൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേരന്റ് കമ്പനിയാണ്. ഓക്കെ, അതായത് ഓൾ ഓവർ ഇന്ത്യ ഈ ഞങ്ങൾ ചെയ്യുന്ന പ്രോഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇമ്പോർട്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഗ്രീൻസ് ആണ്. ഓക്കെ, ജിയോൺ കൂടാതെ ഏഞ്ചൽ വാക്സ്, കാർപ്രൂ, ദെൻ കൊക്കോ പ്രീമിയം, കാമിക്കാസി, നാനോലെക്സ്, അങ്ങനെ കുറേയധികം ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ഉണ്ട്. അതായത് ഈ കാർ ഡീറ്റെയിലിംഗിൽ പ്രീമിയമായിട്ട് നിൽക്കുന്ന കുറേ ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ഉണ്ട്.
ഈ ഒട്ടുമിക്ക ബ്രാൻഡ്സും ഇമ്പോർട്ട് ചെയ്യുന്നത് ഗ്രീൻ സ്കാർക്കെയർ എന്ന് പറയുന്ന കമ്പനിയാണ്. ഓക്കെ, ഇത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഓക്കെ, അവരാണ് ഈ പ്രോഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ട് ചെയ്ത എന്നിട്ട് അവരാണ് അഫിലിയേറ്റേഷൻ നമുക്ക് തരുന്നത്. അവർ വന്നതിന് ശേഷം അവർ നമ്മളെ വിലയിരുത്തി, നമ്മുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മുടെ ലേബേഴ്സും നമ്മുടെ സ്റ്റാഫ്സിന്റെ ക്വാളിറ്റി ഓഫ് വർക്കും എല്ലാം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അവർ നമ്മളെ അഫിലിയേറ്റ് ചെയ്യും. ഓക്കെ, അഫിലിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ പ്രീമിയം ബ്രാൻഡ്സ് നമുക്ക് തരുമോ. അപ്പൊ അവരും അവരുടെ പേര് കൊടുക്കില്ല. അവർ ശരിക്കും നമുക്ക് ഒരു എന്താ പറയുക, ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ് ഉണ്ടാവും. ഗ്രീൻ സ്കാർക്കെയറിന്റെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പം അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, ഇപ്പം ഈ വണ്ടി ഇവിടെ കോട്ടിങ് ചെയ്തതിനു ശേഷം ഹീസ് ഷിഫ്റ്റിംഗ് ടു ബാംഗ്ലൂർ, അല്ലെങ്കിൽ ഹീസ് ഷിഫ്റ്റിംഗ് ടു മുംബൈ. ഓക്കെ, മുംബൈയിലും ബാംഗ്ലൂർ ഒക്കെ നമ്മുടെ അഫിലിയേറ്റഡ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആഫ്റ്റർ മെയിന്റനൻസിന് വേണ്ടി അവർ ഇവിടെ വരെ വരേണ്ട ആവശ്യമില്ല. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പൊ ഇവിടെ നിന്ന് കൊണ്ടുവരുന്ന വണ്ടിയാണെങ്കിലും നമുക്ക് ഇവിടെ ചെയ്താലും, ഈ പറഞ്ഞ വെസ്റ്റ് ബംഗാളിൽ വരുന്ന കസ്റ്റമർ ആണെങ്കിൽ കൂടി പുള്ളി ആക്ച്വലി എന്നെ വിളിക്കുകയും സംസാരിക്കുകയും നമ്മുടെ പ്രോസസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. പുള്ളി ആക്ച്വലി നമ്മളൊരു DIY ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഗ്രീൻ സ്കാർക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, ഗ്രീൻ സ്കാർക്ക്, അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഡക്ട്സ് ഡയറക്റ്റ് പെർച്ചേസ് ചെയ്യാം. അതായത് ഒരു സ്കിൽഡ് ലേബറിന്റെ ആവശ്യമില്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ വർക്ക്സ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കുറെ പ്രോഡക്ട്സ് നമുക്ക് അതിൽ നിന്ന് പെർച്ചേസ് ചെയ്യാം. അങ്ങനെ ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ഒരു കക്ഷിയാണ് ഈ വെസ്റ്റ് ബംഗാളിലുള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ പുള്ളി ആ ഗ്രൂപ്പിൽ പുള്ളി സ്വന്തമായിട്ട് വണ്ടികൾ ചെയ്യും. അങ്ങനെ ഞങ്ങളുമായിട്ട് നിരന്തരമായ ഇന്ററാക്ഷൻ പല തവണ ഓരോ കാര്യങ്ങൾ പുള്ളി എന്റെ അടുത്ത് വാട്സാപ്പിൽ പേഴ്സണലായി ചോദിക്കും. അങ്ങനെ പുള്ളി ചോദിച്ചു ഒരു സുപ്രഭാതം എന്റെ അടുത്ത് ചോദിച്ചു, ബിവിൻ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തിന്, എന്റെ വണ്ടി ഡീറ്റെയിൽ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഗൈഡ് ചെയ്യാന്ന് പറഞ്ഞു. അവിടെ വെസ്റ്റ് ബംഗാളിലൊക്കെ നമുക്ക് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. നോ, ഞാനൊരു പ്ലഷർ ട്രിപ്പ് ആയിട്ട് എടുത്ത്, ഐ വിൽ കം ടു കേരള, എനിക്ക് കുറച്ച് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യണം, അപ്പൊ യു ടേക്ക് മൈ കാർ, വർക്ക് ചെയ്യുക, നമ്മളെ ആ ഒരു ട്രസ്റ്റ്. അപ്പൊ അങ്ങനെ പുള്ളി ആക്ച്വലി എനിക്ക് 2-3 days വരും. പുള്ളി കേരളത്തിൽ എത്തിയിട്ടുണ്ട്, മൂന്നാർ അവിടെ ഉണ്ട്. ശരി. ഞാൻ അന്ന് വന്നപ്പോൾ ആ കസ്റ്റമറുടെ കാര്യം ഇങ്ങനെ സംസാരിക്കുക, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ കാര്യം എടുത്ത് ചോദിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്കും തോന്നിയ ഡൗട്ട്സ്. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ഡൗട്ട്സ് ആരെങ്കിലും ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ തീർച്ചയായിട്ടും ചേട്ടൻ്റെ നമ്പറും ഡീറ്റെയിലും എല്ലാം ഞാൻ അതിൻ്റെ അകത്ത് കൊടുത്തേക്കാം. അപ്പോൾ ഈവൻ എൻ്റെ നമ്പറും കാണും. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പം എല്ലാവർക്കും കൂടുതലായിട്ടുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ കാറുകൾ ചെയ്യാൻ പറ്റുമോ, കാരണം അങ്ങനെ ഒരു തോട്ടിയും തന്നെയാണ് ഞാൻ നേരത്തെ ഒരു ബ്ലോഗർ വന്ന് എന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, വന്ന് ആ ഡോറ് തുറന്ന് അകത്ത് കയറി ഒന്ന് ചോദിക്കുക. പുറത്തുകൂടെ പോകുമ്പോൾ അത് നോക്കിയിട്ട് അയ്യോ അത് പ്രീമിയം കാറുകൾ മാത്രം ചെയ്യുന്ന സ്ഥാപനമാണെന്ന് നമുക്ക് അങ്ങോട്ട് പോകണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ് വിട്ടിട്ട് നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അവരുടെ ബഡ്ജറ്റും അവരുടെ കാര്യങ്ങളും അനുസരിച്ച് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന പാക്കേജസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഡെഫിനറ്റ്ലി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ബിവിൻ ചേട്ടാ, നമ്മൾ ബാക്കി ഒരുമാതിരിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ടെങ്കിലും വൈ ദേ ചൂസ് Q6. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ളൊരു രഹസ്യം എന്താണെന്നുള്ളത് ബിവിൻ ചേട്ടൻ ഒരുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ആ പ്രൊഡക്ട്സ്, കാരണം നമ്മൾ ഈ ഒരു കാര്യം ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്നുള്ള കാര്യത്തിൽ ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ എക്സ്പെൻസീവ് ആവുന്നത്, അപ്പം ഇത് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ കൊണ്ടാണോ അല്ലെങ്കിൽ ഇത് ചെയ്യാനെടുക്കുന്ന ലേബർ കോസ്റ്റ് ആണോ എന്താണെന്നുള്ളതിൻ്റെ കാര്യം പല ആൾക്കാർക്കും സംശയമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തൊക്കെ പ്രൊഡക്ട്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, അത് ഏതൊക്കെ പ്രോഡക്ട്സ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഇവിടെ ഞാൻ വന്നപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്കും വലിയ ഐഡിയ ഒന്നുമില്ല. ഓൾറെഡി കുറേ കവറും അല്ലെങ്കിൽ കുറേ ഒരു ബോട്ടിൽസും ഒക്കെ കാണുന്നുണ്ട്, എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളോടൊന്ന് പറയാം. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് വൈ Q6 എന്ന് പറയാ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ക്വാളിറ്റി ഒരു കോംപ്രമൈസ് ഇല്ല. ഓക്കെ, എന്ത് കേസ് വന്നാലും അത് വിട്ടിട്ടുള്ള കേസിലാണെന്ന് ഞങ്ങൾ അവർക്ക് എടുക്കില്ല. ഓക്കെ, അങ്ങ് വിട്ടിട്ടുള്ള കേസിലുള്ള കളിക്കാണെങ്കിൽ അവർക്ക് ഞങ്ങൾ എടുക്കില്ല. അതാണ് എന്റെ പോളിസി. ഓക്കെ, പിന്നെ നമ്മുടെ സ്റ്റാഫ്സ് എല്ലാം വെൽ ട്രെയിൻഡ് ആണ്. ഓക്കെ, അത് രണ്ടുപേരും ദുബായ് പോയി ട്രെയിൻ ചെയ്തവരാണ്. ഓ ശരി, ജിയോണ്ട ഇതിൽ തന്നെ. ഓക്കെ, അങ്ങനെ ബാക്കി സ്റ്റാഫ്സ് എല്ലാം നമ്മുടെ ഗ്രീൻ സ്കാർക്കെയറിൽ എല്ലാമായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം വെൽ ട്രെയിൻഡ് സ്റ്റാഫ്സ് തന്നെയാണ് നമ്മൾ എടുത്തേക്ക്. ഓക്കെ, പിന്നെ കമ്മിങ് ടു ഇതെല്ലാം ആയിട്ടും കാര്യമില്ല. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ക്വാളിറ്റി ഉള്ളതല്ലെങ്കിൽ ഇതിലൊന്നും കാര്യമില്ല. നമ്മൾ മെയിനായിട്ടും വി ആർ ജോൺ എന്ന് പറയുന്ന പ്രോഡക്റ്റിന് സർട്ടിഫൈഡ് ഡീറ്റെയിലേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ പല പല പ്രോഡക്ട്സ് പല പല വാറണ്ടി, ഇതിപ്പം 1 year, 3 year, 5 year
മോസ്റ്റ് പ്ലസ് പറഞ്ഞാൽ 5 year 5 വർഷത്തെ വാറണ്ടി. അത് ഓരോ പ്രോഡക്ട്സിനും ഓരോ ഇയർ വാറണ്ടി കമ്പനി തന്നെ പറയുന്നത്, ഞങ്ങളല്ല പറയുന്നത്, കമ്പനി തന്നെ പറയുന്നുണ്ട് ഓരോ പ്രോഡക്ട്സിന് ഓരോ വാറണ്ടി. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പാക്കേജസ് ചെയ്ത്. ഇപ്പം വ്യൂ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ പാനൽസിനും ഓരോ പാർട്സിനും സ്പെഷ്യലി ഡിസൈൻ പ്രോഡക്റ്റ്. ഇത് ഗ്ലാസിൽ അപ്ലൈ ചെയ്യുന്ന കോട്ടിംഗ്, അതായത് വിൻഡ്ഷീൽഡ് കോട്ടിംഗ്, ഹെഡ്ലൈറ്റ്സിലും ട്രിം എന്ന് പറയുന്ന പ്ലാസ്റ്റിക് പീസസ്, റിം അലോയ്സ്, ലെതർ ഷീൽഡ് ആസ് ഇറ്റ് സേസ്, ലെതർ കോട്ട്, ലെതർ സീറ്റ്സിനകത്തും ഡോർ പാച്ചിലെ ലെതർ വരുന്ന ഭാഗത്തും ഒക്കെ. ഇത് ഫാബ്രിക് കോട്ട്, ഇത് ഞാനൊന്നും മിസ് ചെയ്തല്ല, ഞാൻ ഇത് ഇതിലേക്ക് വരാം. ഓക്കെ, ഫാബ്രിക് കോട്ട് എന്ന് പറയുന്നത് നേരത്തെ എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു, ജീപ്പിന്റെ സോഫ്റ്റ് ടോപ്പിൽ എന്താണ്, അതിനുപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇത്, ഫാബ്രിക് ഫാബ്രിക് കോട്ട്. ഓക്കെ, ഇത് ലെതർ കോട്ട്, പ്രിസർവ് എന്ന് പറഞ്ഞ ഡാഷ് ബോർഡിൽ വരുന്നത്. ഓക്കെ, അങ്ങനെ അങ്ങനെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് പ്രിപ്പറേഷൻ സെക്ഷൻ, ഇതൊക്കെ ഫിനിഷിംഗ് ചെയ്യുന്ന ഭാഗത്ത് വരുന്നതാണ്. ഓക്കെ, ഇതൊക്കെ പ്രിപ്പറേഷൻ സെക്ഷൻ, അതായത് അയൺ റിമൂവ് ചെയ്യാനായിട്ടാണ്, ജിയോണ്ട് അയൺ, വണ്ടിയുടെ പുറത്ത് അയൺ കണ്ടൻസ് വരും. ഓക്കെ, അപ്പൊ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ജിയോണ്ട് ആൻഡ് അയൺ, ടാർ റിമൂവ് ചെയ്യാൻ ടാർ ഉണ്ട്. ഓക്കെ, ഇത് ടയർ അപ്ലൈ ചെയ്യുന്ന കോട്ടിങ്സ് ആണ്, അങ്ങനെ ഇത് ടാർ റിമൂവർ ആണ്, പല പല പ്രോഡക്ട്സ്. പിന്നെ ഈ ഇതിന് മൂന്നെണ്ണം ആണ് കോമ്പൗണ്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് ഗ്രീൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ ജർമ്മനിയിൽ നിന്ന് നമ്മുടെ കസ്റ്റം മെയ്ഡ് ആയിട്ട് അവർ പറഞ്ഞ് ചെയ്യിച്ചേക്കുന്ന കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, അതിന് 350 എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് ഗ്രിറ്റ് കൂടുതൽ, അതായത് ഗ്രിറ്റ് ആ കോമ്പൗണ്ടിന് തരികളുടെ ഇത് അംശം കൂടുതലായി ഫാസ്റ്റ് കട്ടിങ് ആയിരിക്കും. 600 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മീഡിയം കട്ട് വരുന്ന പ്രോസസ്. 4500 എന്ന് പറഞ്ഞാൽ ഫിനിഷ് ചെയ്യുന്ന കോമ്പൗണ്ട്. ഓക്കെ, ഈ കോമ്പൗണ്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ വണ്ടിയിലും ഈ മൂന്ന് കോമ്പൗണ്ട്സ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, നമ്മളൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വണ്ടി ഒന്ന് അനലൈസ് ചെയ്യും. അതായത് ഒരു ഒരു 4 year old അല്ലെങ്കിൽ 3 year old വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുക ഫസ്റ്റ് പ്രോസസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പെയിൻറ്റ് തിക്നെസ് ഗേജ് ഉണ്ട്. ഓക്കെ, തിക്നെസ് ഗേജിന് ഓരോ പാനൽസിലും എത്ര തിക്നെസ് ഉണ്ട്, ഈ പാനൽസ് റീപെയിൻറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, കാരണം റീപെയിൻറ്റഡ് പാനൽസ് ഉണ്ടെങ്കിൽ ആ പാനൽസിനെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, ബിക്കോസ് അതിനൊരിക്കലും നമ്മൾ ബാക്കി വണ്ടിയിലുള്ള പെയിൻറ്റിൻ്റെ ക്വാളിറ്റി കാണണമെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. സോ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഈ ബാക്കി പാനൽസ് തന്നെയാണെങ്കിലും ചില വണ്ടികൾ ചിലപ്പോൾ സ്ട്രിൽ മാർക്സ് ഭയങ്കരമായിട്ട് കാണും. ഓക്കെ, വാഷ് ചെയ്യുന്ന പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സ്ക്രാച്ചസ് കണ്ടമാനം കാണും, ചിലതിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അത് ഇങ്ങനെ കയറി ഇറങ്ങി വരും. നമുക്ക് ഈ ഈ കോമ്പൗണ്ട് ഗ്രീൻസിന്റെ കോമ്പൗണ്ടിന്റെയും അവരുടെ തന്നെ പാഡ്സ് ഉണ്ട്. ഇപ്പൊ ഈ 350 ഉപയോഗിക്കാൻ സെപ്പറേറ്റ് പാഡ് ഉണ്ട്, ഓരോന്നിനോരോ പാഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ പാഡിന്റെ ഒരു കോമ്പിനേഷൻ വർക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഓരോ വണ്ടിയും ഓരോ വണ്ടിയുടെ പെയിന്റും ഡിഫറെന്റ്. ഇപ്പം ഓഡിക്ക് വരുന്നത് പെയിന്റ് ക്വാളിറ്റി ആയിരിക്കില്ല, ഒരു ടൊയോട്ടയ്ക്ക് വരുന്നത് മനസ്സിലായി, ഫോക്സ് വാഗൺ വരുന്ന ക്വാളിറ്റി ആയിരിക്കില്ല, ബാക്കി കമ്പനിക്ക് വരുന്നത്. അപ്പൊ ഓരോ വണ്ടികൾക്കും ഓരോ പെയിന്റ് ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം അതുമെല്ലാം അനലൈസ് ചെയ്തിട്ട് ഇതൊക്കെ ചുമ്മാ നോക്കാതെ നമ്മൾ വെറുതെ വരുന്ന വണ്ടി എടുത്തു വെച്ച് പോളിഷ് ചെയ്യാൻ പ്രോസസ്സ് പോയി കഴിഞ്ഞാൽ ഒരുപാട് പെയിന്റ് ചിലപ്പോൾ കട്ടായി പോകും, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട റിസൾട്ട് നമുക്ക് കിട്ടാതെ. അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത് ആ വണ്ടി അനലൈസ് ചെയ്തിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ആ വണ്ടിയിലുണ്ട്, ആ വണ്ടിയിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്താൽ ഇതിനെ നമുക്ക് ബെറ്റർ ആക്കി എടുക്കാം, അതിന്റെ ഒരു അനാലിസിസ് കഴിഞ്ഞിട്ടേ ഞങ്ങൾ എപ്പോഴും വർക്ക് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അപ്പൊ ഈ മൂന്ന് കോമ്പൗണ്ട്സിന്റെ കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മുടെ കാർ ഡീറ്റെയിലിംഗിന്റെ മെയിൻ ഏരിയ, ദാറ്റ് പെയിന്റ് കറക്ഷൻ പ്രോസസ്. ഓക്കെ, അതായത് പഴയ വണ്ടിയുടെ കേസ് ആണ് പെയിന്റ് കറക്ഷൻ പ്രോസസ്. ആ പെയിന്റ് കറക്ഷൻ പ്രോസസ് ചെയ്യുന്ന നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ സംഭവമാണ് ഈ മൂന്ന് കോമ്പൗണ്ട്സ്. ഓക്കെ, ഈ മൂന്ന് കോമ്പൗണ്ട്സിന്റെ കോമ്പിനേഷൻ വർക്ക്ഔട്ട് ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇവരുടെ ഇതിൽ തന്നെ ഗ്രീൻസിന്റെ ഇതിൽ തന്നെ പാഡ്സ് തന്നെ വെറൈറ്റി പാഡ്സ്, ഇപ്പൊ ഡെനിം പാഡ് എന്ന് പറഞ്ഞൊരു പാഡ് ഉണ്ട്. നമ്മൾ ചില വണ്ടികൾ പുതിയ വണ്ടിയാണെങ്കിൽ കൂടെ ശ്രദ്ധിച്ചാൽ അതിന്റെ ഓറഞ്ച് ഫീൽ കാണും, നമ്മള് ഓറഞ്ചിന്റെ ആ ഇതിന്റെ പുറത്തെ അപ്സ് ആൻഡ് ഡൗൺസ് പോലെ ഒരു ഓറഞ്ച് ഫീൽ കാണും. ഓക്കെ, അപ്പൊ ആ ഓറഞ്ച് ഫീലിനെ നമുക്ക് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫിനിഷ് വേറെ ഭയങ്കര ഒരു മിറർ ഫിനിഷ് നമുക്ക് കിട്ടും. അപ്പം അത് എല്ലാ വണ്ടിയിലും ചെയ്യാറില്ല കസ്റ്റമറിനെ, കാരണം അത് അതിന്റെ ക്ലിയർ ലെവൽ ചെറുകെ നമ്മൾക്ക് പോവും, ക്ലിയറിന്റെ തിക്നെസ് നമ്മൾ ചെറുകെ നമ്മൾ കുറയ്ക്കേണ്ടത്. കാരണം ആ അപ്സ് ആൻഡ് ഡൗൺസ് നമ്മളത് ആ ഹെവി കട്ടിട്ട് കട്ട് ചെയ്ത് കളയാ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടി തന്നെ ഒരു ഡെഡിക്കേറ്റഡ് പാഡ് ഇവർക്കുണ്ട്, ഡെനിം പാഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇവര് സത്യം പറഞ്ഞാല് ഞങ്ങൾ ഞാൻ ഇവരിലേക്ക് എത്തി എന്തുകൊണ്ടാന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഗ്രീൻ സ്കാർപിയോയിലേക്ക് എത്തി എന്തുകൊണ്ടാന്ന് പറയാം, ഇവര് ഞാൻ ഇത് കുറെ കമ്പനികളെ കുറിച്ച് പഠിച്ചു. ഇവര് സത്യം പറഞ്ഞ ഒരു പയനിയേഴ്സ് ആണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് സെറാമിക് കോട്ടിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ ഗ്രീൻ സ്കാർപിയോ. ഗ്രീൻ സ്കാർപിയോ, ദാറ്റ് ഇസ് ഇൻ 2010. ഓക്കെ,
2010 വന്നത്. നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പൊ അന്ന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത, അപ്പൊ അവർക്ക് അത്രയും ലോങ് മിഷനോട് കൂടിയാണ് പല കാര്യങ്ങളും പുള്ളി ചെയ്തേക്കുന്നത്. അങ്ങനെ എനിക്ക് ഇൻട്രസ്റ്റഡ് ആയി, ഞാൻ പുള്ളിയായിട്ട് ഇന്ററാക്ട് ചെയ്തു. അപ്പം പുള്ളിയുടെ ഫീഡ്ബാക്കും സപ്പോർട്ടും ഒക്കെ നോക്കിയപ്പോഴാണ് നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്നുള്ള രീതിയിൽ ഈ ഒരു കമ്പനിയിലേക്ക് എത്തുന്നത്. സോ ഫാർ ഐ ആം ഹാപ്പി, നല്ല സപ്പോർട്ടും കാര്യങ്ങളും കമ്പനി തരുന്നുണ്ട്. പിന്നെ ഹീസ് അപ്ഡേറ്റഡ്. ഇതൊക്കെ അപ്പുറം ഹീസ് അപ്ഡേറ്റഡ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്പ്രേയബിൾ PPF ആണെങ്കിലും അല്ലെങ്കിൽ പുതിയ ടെക്നോളജികൾ പലതും വരുമ്പോഴും പുള്ളിക്ക് ഈ കോട്ടിങ് ചെയ്യുന്ന കോമ്പൗണ്ട് ചെയ്യുന്നതാണ് ഡയറക്റ്റ്. ഇവർക്ക് ഒരു R&D സെക്ഷൻ ഉണ്ട് അവിടെ. കോട്ടിങ് ജപ്പാനിൽ നിന്നും കോമ്പൗണ്ട്സ് ജർമ്മനിയിൽ നിന്ന് വരും. അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് അവർ ചെയ്യും, എന്നിട്ട് സാമ്പിൾസ് അയച്ചു തരും. ആ സാമ്പിൾസ് ഞങ്ങൾക്കും പുള്ളി ഷെയർ ചെയ്യും ടു ഐഡന്റിഫൈ ഞങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഒരു ടീം വർക്കായിട്ടാണ് പോകുന്നത്. സോ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അപ്പം ചേട്ടാ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച്. തീർച്ചയായിട്ടും ഒരുമാതിരിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പറ്റുന്ന രീതിയിലല്ല, വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ്. കാരണം എനിക്കും അങ്ങനെയാണ് തോന്നി. കാരണം എല്ലാ കാര്യത്തിനെ കുറിച്ചും വിംചേട്ടനെ കറക്റ്റായിട്ട് അറിയാം. വിംചേട്ടനും നല്ല രീതിയിൽ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയെന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരുപാട് നന്ദി. അപ്പോൾ താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും സെറാമിക് കോട്ടിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരുമാതിരിയുള്ള ഒരു 90% കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് വീഡിയോ കൂടുതലായിട്ട് എല്ലാവരും കാണുക. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. കമൻറ്റിൽ ചോദിച്ചാലേ ഞാനിവിടെ വിവിചേട്ടനുമായിട്ട് ചോദിച്ചിട്ട് നമ്മൾ പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് റിപ്ലൈ തരാവുന്നതാണ്. പിന്നെ നമുക്ക് വിവിചേട്ടൻ പറഞ്ഞ പോലെ ഇതൊരിക്കലും ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വിചാരിക്കേണ്ട. നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ എത്രയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വണ്ടി വൃത്തിയായി കൊണ്ടു നടക്കാനുള്ള ആഗ്രഹം, അതാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കാണിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു പൈസയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതായത് 10,000 മുതൽ കാർ ഡീറ്റെയിലിംഗ് പാക്കേജസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പ്രീമിയം ആയിട്ട്, അതായത് ഇപ്പം ടോവിനോയും അവരും ഒക്കെ വന്ന് ഇവിടെ ചെയ്തു നമുക്ക് ഒരു സാധാരണക്കാരൻ അവിടെ ചെന്ന് ചെയ്യാൻ പറ്റില്ല എന്നൊരു കൺസെപ്റ്റോ അങ്ങനെ ഒരു മൈൻഡ് സെറ്റോ ഒരിക്കലും നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഏത് രീതി വേണമെങ്കിലും നമ്മളൊക്കെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു എമൗണ്ടിന് നമുക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. വിംചേട്ടൻ നല്ല 100% പെർഫെക്റ്റ് ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം ഇത്രയും നല്ല രീതിയിൽ ഇവിടെ കൂടുതലും പ്രീമിയം വണ്ടികളും എല്ലാം നമുക്ക് ചെയ്യുന്ന കാണാറുണ്ട്. അപ്പോൾ ഇത്രയും വർഷമായി, ഇപ്പോൾ ഒരു 4 ഈ കാര്യങ്ങൾ തുടങ്ങിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നമുക്കിങ്ങനെ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ നമുക്ക് പിന്നെ ഒരു അഡീഷണൽ ആ പെയിൻറ്റിൻ്റെ കാര്യത്തിലുള്ള ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരത്തില്ല. കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇത് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് നമ്മളൊരു സെറാമിക് കോട്ടിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരിക്കലും ഒരു പെയ്ഡ് ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് നമ്മൾ 100% ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ ഇതൊരു ജെനുവിൻ ആണ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ഏറ്റവും ആപ്റ്റായ ഒരാളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് വന്ന് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.